അള്ളടം സ്വരൂപത്തിൻ്റെ മുഖ്യദേവനാണ് ക്ഷേത്രപാലകൻ. അന്ന് അള്ളടം ഭരിച്ച എട്ട് വീട്ടിൽ പ്രഭുക്കന്മാരിൽ പ്രധാനികളായ അള്ളോനെയും മന്നോനെയും കൊത്തിയടക്കി കേരളവർമ്മയ്ക്ക് നാട് പിടിച്ചു കൊടുത്ത മഹായോദ്ധാവായിരുന്നത്രേ ക്ഷേത്രപാലകൻ. മൂകാസുരന്റെ പുത്രനായ ദമുഖൻ എന്ന മഹാപരാക്രമിയെ ജയിക്കാനാകാതെ പരശുരാമൻ കൈലാസത്തിലെത്തി സങ്കടമറിയിച്ചു. കൈലാസത്തിലേക്കും ദമുഖൻ ഓടിയെത്തിയപ്പോൾ ശിവനയനങ്ങൾ കോപം കൊണ്ട് കനൽക്കട്ടകളായി. ആ നേത്രാഗ്നിയിൽ നിന്ന് കാളരാത്രി എന്ന മഹാകാളി ഉദയം ചെയ്തു. ദമുഖന്റെ തലയെറുത്തിട്ടും കോപമടങ്ങാത്ത കാളരാത്രി തനിക്കു നേരെ പാഞ്ഞെടുത്തപ്പോൾ ഭഗവാൻ ശിവൻ ശൃംഗാരവേഷം പൂണ്ടു പുഞ്ചിരി തൂകി. കാളരാത്രി ശിവനെ പ്രേമപൂർവം ആലിംഗനം ചെയ്തപ്പോൾ പിറന്നു വീണ മകനാണ് ക്ഷേത്ര സംരക്ഷകനായ ഈ ദേവൻ. ക്ഷേത്രപാലകൻ അമ്മയായ കാളരാത്രിയോടൊപ്പം ഉദയം ചെയ്ത നാടാണത്രേ ഉദിനൂർ. ഈ രണ്ടു ദേവതമാരെയും അള്ളടനാട് പിന്നീട് പ്രധാന ദേവീ ദേവന്മാരായി ആരാധിച്ചു വരുന്നു. നീളമേറിയ കമുകിൻമുടിയും കറുത്ത തൂക്കുതാടിയുമായി അരങ്ങിലിറങ്ങുന്ന തെയ്യത്തിൻ്റെ രാജസ പ്രഭാവം ശ്രദ്ധേയമാണ്. ദൃശ്യങ്ങൾ: ഉത്തമന്തിൽ ക്ഷേത്രപാലക ക്ഷേത്രം, കളിയാട്ടം 2022, കോലധാരി കിണാവൂർ രാജീവൻ നണിക്കം. വിവരങ്ങൾക്ക് കടപ്പാട്. തെയ്യപ്രപഞ്ചം, RC കരിപ്പത്ത്.
ഭഗീരന്റെ പ്രയത്നത്തിന്റേതായ അനുഭവം കണ്ടുപ്രകാരമുണ്ട് അതിനകത്ത് എന്റെ ചങ്ങാതി വൻപിരിക്കുന്നതായ ഭഗീരനത്തിന്റേതായ കാലം പേര് നമ്മൾ അടുത്തുവല്ലോ പ്രകാരമായി എന്റെ ചങ്ങാതി വൻപിരിക്കുന്നതായ അഭിമാനം കുറച്ച് കളയല്ലോട്ടോ ഇരിക്കട്ടെ ഓങ്ങേരിക്ക് രുദ്രം ഞാൻ പൊഴിക്കും കേട്ടോ സ്വരൂപകർത്താവാൻ ഞാൻ കേട്ടോ എനിക്ക് മിത ദൈവാസനങ്ങളൊന്ന് ഇല്ലെന്നുള്ളത് സത്യം എന്നുള്ള ഒരു അനുഭവമാണ് കേട്ടോ അതിനകത്ത് അവരുടെ സുഹൃത്തുക്കൾ കേട്ടോ ഇരിക്കട്ടെ ശേഷോ ആരാനും പട്ടം കെട്ടിരിക്കുന്ന ആദ്യം പോകുന്നത് എഴുതിണ്ടോ ഇരിക്കട്ടെ അത്രി 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 ഞാൻ